ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എൽ പി യു പിക്ക് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യാൻസർ നമുക്കിപ്പോൾ നോക്കാം ചില കോട്ടിങ്സും പിന്നെ സൈക്കോളജിയിലെ ചില ശാഖകളുമൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് വിവ മനുഷ്യ വ്യവഹാരമാണ് മനഃശാസ്ത്രത്തിൻ്റെ പഠനം ഈ നിർവചനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് പിൽസ് ബെറി മനുഷ്യ വ്യവഹാരമാണ് മനഃശാസ്ത്രത്തിൻ്റെ പഠനം ഈ നിർവചനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് പിൽസ് ബെറി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിയാണ് മാതൃകാശാസ്ത്രം അല്ലെങ്കിൽ നോർമേറ്റീവ് സയൻസ് മലയാളത്തിൽ പഠിച്ചിരുന്നാൽ മതി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിക്ക് എന്ത് പറയുന്നു മാതൃകാശാസ്ത്രം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നല്ല വ്യവഹാരങ്ങളുടെയും ചീത്ത വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതിയാണ് പോസിറ്റീവ് സയൻസ് പോസിറ്റീവ് സയൻസ് എന്ന് വെച്ചാൽ ചീ നല്ല വ്യവഹാരങ്ങളുടെയും ചീത്ത വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്ന രീതി എന്താണ് പോസിറ്റീവ് സയൻസ് ഇനി മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാതൃകാശാസ്ത്രം സാഹചര്യങ്ങളെ അറിയുകയും അതിന് അനുസരണമായ വിധത്തിൽ ഉദ്ദേശപൂർണ്ണമായ പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വ്യവഹാരം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് വ്യവഹാരം ഈ സാഹചര്യങ്ങളെ അറിയുകയും അതിന് അനുസരണമായ വിധത്തിൽ ഉദ്ദേശപൂർണ്ണമായ പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചത് അതാണ് വ്യവഹാരം സംരഞ്ചനാത്മക മനഃശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് മനുഷ്യൻ്റെ സംവേദനത്തിനാണ് സംരഞ്ചനാത്മക അതൊക്കെ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് സൈക്കോളജിയുടെ ക്ലാസ് എടുക്കാം ഇത് വെറുതെ കുറച്ച് ക്വസ്റ്റ്യാൻസിന് മാത്രമാണ് സംരഞ്ചനാത്മക മനഃശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മനുഷ്യൻ്റെ സംവേദനത്തിനാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് മാക്സ് വർത്തിമാർ ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് മാക്സ് വർത്തിമാർ ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാൾ സ്വയം നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്നതാണ് അന്തർനിരീക്ഷണം ഇൻട്രോസ്പെക്ഷൻ ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാൾ സ്വയം നിരീക്ഷിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് നിരീക്ഷിക്കുകയാണ് അതാണ് അന്തർനിരീക്ഷണം അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് ആവിഷ്കരിച്ചത് ആരാണ് സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണം ആവിഷ്കരിച്ചത് സ്റ്റീഫൻ എം കോറി ക്രിയാഗവേഷണത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏതെങ്കിലും ഒരു മേഖല അതായത് നാലഞ്ച് ഓപ്ഷൻ തന്നിട്ടായിരിക്കും അതിനകത്ത് ഏതെങ്കിലും ഓർമ്മ ഏതാണ് ചോദിക്കും ക്രിയാഗവേഷണം തിരഞ്ഞെടുക്കാൻ പറ്റിയ മേഖല ഇതിനകത്ത് അക്ഷര തെറ്റാണ് കൊടുത്തിരിക്കുന്നത് ക്രിയാഗവേഷണം എന്താണെന്ന് അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇടാം കുട്ടികളെ പറ്റിയുള്ള പഠനത്തിന് തയ്യാറാക്കുന്ന ക്രമീകൃത രീതിയിലുള്ള ചോദ്യങ്ങളുടെ സമാഹാരമാണ് ഇൻവെൻ്ററേ നമ്മൾ കുട്ടികളെ പറ്റിയുള്ള പഠനത്തിന് തയ്യാറാക്കുന്ന ക്രമീകൃത രീതിയിലുള്ള ചോദ്യങ്ങളുടെ സമാഹാരത്തിന് എന്ത് വിളിക്കുന്നു ഇൻവെൻ്ററേ സമൂഹമിതി ആവിഷ്കരിച്ചത് ജെ എൽ മൊറീനോ സമൂഹമിതി അല്ലെങ്കിൽ സോഷ്യോഗ്രാം ആവിഷ്കരിച്ചത് ആരാണ് ജെ എൽ മൊറീനോ സ്കൂളുകളിൽ നിന്നും പൊതുവായ വിവരങ്ങൾ ശേ ശേഖരിക്കുവാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സർവേ രീതി സർവേ രീതിയാണ് സ്കൂളുകളിൽ നിന്നും പൊതുവായ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഉപയോഗിക്കുന്ന രീതി ഗണിതത്തിൻ്റെ പീരീഡുകളിൽ എപ്പോഴും വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രശ്നം കണ്ടെത്തി പരിഹരിക്കാൻ നിങ്ങൾ ഏത് രീതി സ്വീകരിക്കും അറിയാമല്ലോ ഒരു കുട്ടി എപ്പോഴും വികൃതി കാണി അവനെന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും നമ്മൾ കേസ് സ്റ്റഡി ചെയ്യും നമ്മൾ എന്തിനെങ്കിലും പ്രശ്നം തോന്നിക്കുന്ന കുട്ടികൾ നമ്മൾ എന്താ ചെയ്യുന്നത് കേസ് സ്റ്റഡി അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി സമൂഹത്തിലെ അംഗങ്ങളുടെ അടുപ്പം അകൽച്ച സാമൂഹ്യ പദവി എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗമാണ് സമൂഹമിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി അപ്പോൾ സമൂഹത്തിലെ സമൂഹത്തിലെ അംഗങ്ങളുടെ അടുപ്പം അകൽച്ച സാമൂഹ്യ പദവി എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗം എന്താണ് സമ അല്ലെങ്കിൽ സോഷ്യോമെട്രി വ്യക്തിത്വ വികസ വികാസത്തിൽ പരിസരത്തിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ജെ ബി വാട്സൺ വ്യത്യസ്ത വികാസത്തിൽ പരിസരത്തിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാരാണ് ജെ ബി വാട്സൺ പരിപക്വ പരിപക്വനത്തിന് അടിസ്ഥാനം എന്താണ് ജനിതക ഘടകങ്ങളാണ് പരിപക്വനത്തിന് അടിസ്ഥാനമായി പറയുന്നത് ചാലക വികാസത്തിന് ഒരു ഉദാഹരണം ചാലക വികാസം വികാസംന്ന് വെച്ചാൽ പേശികൊണ്ടുള്ള പ്രവൃത്തികൾ കൈവിരലുകൾ കൊണ്ട് വേഗതയിലും കൃത്യതയിലും എഴുതുവാനുള്ള കഴിവാണ് ചാലക വികാസത്തിന് ഒരു ഉദാഹരണം കുട്ടികൾ ഏകാഗ്രയും അന്തർമുഖനുമായി തീരുന്നതിനുള്ള അടിസ്ഥാനം എന്ത് കുട്ടികൾ ഏകാഗ്രയും അന്തർമുഖരമായി തീരുന്നതിനുള്ള അടിസ്ഥാനം എന്ത് ശാരീരിക വളർച്ചയുടെയും വികാസത്തിൻ്റെയും സാധ്യതയാണ് കുട്ടികൾ ഏകാഗ്രയും അന്തർമുഖുരമായി തീരുന്നതിനുള്ള അടിസ്ഥാനം ഒരുവന്റെ പെരുമാറ്റത്തിൽ അസഹ്യതയും ഉത്കണ്ഠയും സംഘർഷവും ഉണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് വികാരം ഒരുവന്റെ പെരുമാറ്റത്തിൽ അസഹ്യതയും ഉത്കണ്ഠയും സംഘർഷവും ഉണ്ടാക്കുന്ന മാനസിക അവസ്ഥയ്ക്ക് എന്തു പറയുന്നു വികാരം ആണ് ഇമ്പോർട്ടൻ്റാണ് ഒത്തിരിവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വികാരം എന്നാൽ ഒരുവന്റെ പെരുമാറ്റത്തിൽ അസഹ്യതയും ഉത്കണ്ഠയും സംഘർഷവും ഉണ്ടാക്കുന്ന അവസ്ഥയെ എന്ത് പറയുന്നു വികാരം കുട്ടികളിൽ ഈർഷ്യ ഏറ്റവും കൂടുതൽ കാണുന്ന ഘട്ടങ്ങൾ ഏതല്ല മൂന്നും വയസ്സിനും നാല് വയസ്സിനും ഇടയിൽ കൗമാരത്തിൽ അതായത് മൂന്നിനും നാലിനും ഇടയിലുള്ള വയസ്സിലും കൗമാരത്തിലുമാണ് കുട്ടികൾ എന്തു തോന്നുന്നത് ഈർഷ്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിന് സ്വീകാര്യനാക്കി തീർക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം സാമൂഹീകരണം എന്നാൽ ഒരു വ്യക്തിയെ സമൂഹത്തിന് സ്വീകാര്യനാക്കി തീരുന്ന പ്രക്രി തീർക്കുന്ന പ്രക്രിയയാണ് സൈക്കോ അനലറ്റിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ് ഫ്രോയിഡ് സൈക്കോ അനലറ്റിക് തിയറി ആവിഷ്കരിച്ചത് ഫ്രോയിഡ് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള ഘട്ടം ഏതാണ് കാമപ്രസൂപ്തി ഘട്ടം അഞ്ച് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള ഘട്ടമാണ് കാമപ്രസൂപ്തി ഘട്ടം ഉറങ്ങുമ്പോൾ വളരുന്ന എന്ന് വിശേഷിക്കപ്പെടുന്ന നമുക്കറിയാം കുഞ്ഞിലെ ശൈശവ ഘട്ടം മൂന്ന് സീറോ ടു മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സുകൾ ജനനം മുതൽ മൂന്ന് വരെയാണ് ഉറങ്ങുമ്പോൾ വളരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഘട്ടം ഭാഷ എളുപ്പത്തിൽ സ്വായത്തമാക്കുകയും സാമൂഹിക മര്യാദകൾ പാലിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണ് ശൈശവ ഘട്ടം അതായത് ഈ മൂന്ന് വയസ്സിനുള്ളിലാണ് ഭാഷ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ ആക്കാൻ പെട്ടെന്ന് പറ്റുന്നത് എഴുത്തും വായനയും കണക്കും അഭ്യസിക്കുന്ന കുട്ടിയുടെ വികാസഘട്ടമാണ് മധ്യ ബാല്യം അതായത് സ്കൂളിൽ പോകുന്ന ടൈമിൽ അഞ്ചു മുതൽ എട്ട് വയസ്സ് വരെ എഴുത്തും വായനയും കണക്കും അഭ്യസിക്കുന്ന കുട്ടിയുടെ വികാസ ഘട്ടം ഏതാണ് മധ്യബാല്യം ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടമാണ് അന്ത്യബാല്യം അപ്പോൾ ഉറങ്ങുമ്പോൾ വളരുന്നു ശൈശവഘട്ടം ടു മൂന്ന് വയസ്സ് വരെ ശൈശവഘട്ടത്തിൽ ഭാഷ എളുപ്പത്തിൽ സ്വായത്തമാക്കുന്നു സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്നു അടുത്തത് മധ്യ ബാല്യമാണ് അഞ്ചു മുതൽ എട്ട് വയസ്സ് വരെ എഴുത്തും വായനയും കണക്കും അഭ്യസിക്കുന്നത് എന്നാണ് ഈ മധ്യ ബാല്യത്തിലാണ് ബുദ്ധിപരമായും സാമൂഹ്യപരമായും വൈകാരികപരമായും വികാസം നേടുന്ന ഘട്ടമാണ് അന്ത്യബാല്യം ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ജനിതക ഘടകങ്ങളുടെ സ്വാധീനവും ലിംഗവ്യത്യാസവും പ്രകടമാകുന്നത് ഏത് വികാസ ഘട്ടത്തിലാണ് അന്ത്യബാല്യത്തിലാണ് അതായത് ഒമ്പത് മുതൽ പതിമൂന്ന് വയസ്സുവരുടെ ടൈമിലാണ് ജനിതക ഘടകങ്ങൾ ജനിതക ഘടകങ്ങളുടെ സ്വാധീനവും ലിംഗവ്യത്യാസവും പ്രകടമാകുന്നത് ജീവിതത്തിൻ്റെ വസന്തം എന്ന കീഴ്സ് വിശേഷിപ്പിച്ച ഘട്ടമാണ് കൗമാരം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ജീവിതത്തിൻ്റെ വസന്തം എന്ന കീഴ്സ് വിശേഷം കീഴ്സ് വിശേഷിപ്പിച്ച ഘട്ടം ഏത് കൗമാരം കൗമാരം അപ്പം ഇരുപത്തൊമ്പത് ക്വസ്റ്റിനുണ്ട് ഇത് നിങ്ങൾ റിപ്പീറ്റ് കേട്ട് മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് സൈക്കോളജിയുടെ വിശദമായിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും